ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും പിറവി തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. വിശുദ്ധ യൗസേ പിതാവും പരിശുദ്ധ കന്യകാമറിയവും ബദ്ലഹേമിലേക്ക് യാത്ര ചെയ്യുന്നതും അവിടെ വെച്ച് ദൈവപുത്രനായ ഈശോമിശിഹ പിറവിയെടുക്കുന്നതുമായിട്ടുള്ള തിരുവചനഭാഗമാണ് ഇന്നത്തെ സുവിശേഷം. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ചിന്ത മാത്രം പങ്കുവെച്ചുകൊള്ളട്ടെ. ലൂക്കായുടെ സുവിശേഷം 2:7. സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ഒറ്റ നോട്ടത്തിൽ ഇത് തിരസ്കാരത്തിൻ്റെ അനുഭവമായിട്ട് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അംഗീകാരത്തിൻ്റെ പരിഗണനയുടെ ഒരു സന്ദർഭമായിട്ട് എടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സത്രം വിരുന്നുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, വന്നു പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അത് വീടിൻ്റെ ഭാഗമല്ല. എന്നാൽ യേശു പിറന്ന കാലിത്തൊഴുത്ത് അത് വീടിൻ്റെ ഭാഗമാണ്, അത് വീടിനോട് ചേർന്ന് നിലകൊള്ളുന്നതാണ്. കുറച്ചു നാളുകൾക്ക് മുമ്പ് വരെ നമ്മുടെ നാട്ടിലും വടക്കേ ഇന്ത്യയിൽ ഇപ്പോഴും സാധാരണയായിട്ട് കാണുന്ന കാഴ്ചയാണ് വീടിനോട് ചേർന്നുള്ള തൊഴുത്തും കാലികളുമൊക്കെ. വീടിൻ്റെ ഭാഗമായിട്ടുള്ള കാലിത്തൊഴുത്തിൽ പിറന്നു എന്നത് വീട്ടിൽ തന്നെ പിറന്നു എന്നതിനെ അർത്ഥം വയ്ക്കാവുന്ന കാര്യമാണ്. ദൈവപുത്രനായ ഈശോമിശിഹ നമ്മെ സംബന്ധിച്ച് ഒരു വിരുന്നുകാരനല്ല, വീട്ടുകാരനാണ്. നമ്മിൽ ഒരുവനാണ് നമ്മുടെ കൂടെ ആയിരിക്കാൻ വന്നവനാണ്. അങ്ങനെയെങ്കിൽ അവൻ വീടിനോട് ചേർന്നുള്ള കാലിത്തൊഴുത്തിലാണോ അതോ വിരുന്നുകാർക്ക് വേണ്ടിയുള്ള സത്രത്തിലാണോ പിറവിയെടുക്കേണ്ടത്? തീർച്ചയായും അവൻ ഭവനത്തിൽ പിറക്കേണ്ടവനാണ്. ഭവനത്തോട് ചേർന്നുള്ള കാലിത്തൊഴുത്തിൽ പിറന്നത് ഏറെ യുക്തവുമാണ്. കൂടുതൽ വ്യക്തിപരമായിട്ടുള്ള അടുപ്പം, ഹൃദ്യത, അത് സൃഷ്ടിക്കാൻ കാലിത്തൊഴുത്തിൻ്റെ അനുഭവം നമ്മെ സഹായിക്കുന്നുണ്ട് എന്നത് ഏറെ സത്യമാണ്. സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, പുൽത്തൊട്ടിലിൽ കിടത്തിയെന്ന്. കിടത്തിയെന്നതിനെ ലൂക്കാ സുവിശേഷകൻ ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം അനക്ലീനോ എന്നതാണ്. അനക്ലീനോ എന്ന പദം സന്ദർഭോചിതമായി കിടത്തിയെന്ന് ഉപയോഗിക്കാമെങ്കിലും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഭക്ഷണത്തിനിരുത്തുക, മേശയ്ക്കരികിൽ ഇരുത്തുക എന്നതാണ്. ക്രിസ്തുവിൻ്റെ ആദ്യത്തെ ഊട്ട് ഒരു ഭവനത്തിലായിരുന്നു, ഭവനത്തോട് ചേർന്നായിരുന്നു, പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നായിരുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ അന്ത്യത്താഴം അത് ഒരു വിരുന്നുശാലയിലായിരുന്നു, സെഹിയോൻ മാളികയിൽ. യേശുവിൻ്റെ ആദ്യത്തേതും അവസാനത്തേതുമായിട്ടുള്ള ഭക്ഷണരംഗങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് നൊമ്പരപ്പെടുത്തുന്ന ഒരു സന്ദേശം ലഭിക്കുന്നുണ്ട്. വീട്ടുകാരനായ എന്നെ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് വിരുന്നുകാരനാക്കി മാറ്റിയെന്നൊരു ദുഃഖകരമായ സന്ദേശം. ഒരു മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരത സ്വന്തം ഭവനത്തിൽ നിന്ന് ആട്ടിയിറക്കുന്ന അനുഭവം. മാനവകുലം ക്രിസ്തുവിനോട് ചെയ്തത് അതാണ്. ഇന്ന് ക്രിസ്തുമസാണ്, ക്രിസ്തു നമ്മിൽ ഒരുവനായി പിറന്നതിൻ്റെ ഓർമ്മ ദിനം. ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ, നമ്മുടെ ഭവനങ്ങളിൽ വസിക്കട്ടെ. അവൻ എന്നും നമ്മോടൊപ്പമായിരിക്കാൻ വന്നവനാണ്. ക്രിസ്തുമസ് കഴിയുമ്പോൾ ഒരു വിരുന്നുകാരൻ കണക്കെ അവനെ യാത്രയാക്കാതിരിക്കാം. അവൻ നമ്മോടൊപ്പം വസിക്കട്ടെ ഇന്നും എന്നും. കാലിത്തൊഴുത്തിലെ ഉണ്ണിയേശു അതിനായി നമ്മെ അനുഗ്രഹിക്കട്ടെ.